പാകിസ്ഥാനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തക ഗുലാല ഇസ്മായിൽ. യു എസിൽ തുറന്ന പോരാട്ടമാണ് ഗുലാല പാകിസ്ഥാനെതിരെ നടത്തിയത്. ഗുലാലയുടെ ആരോപണങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗുലാല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും പാകിസ്ഥാനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. പാകിസ്ഥാനിൽ 100 സ്ത്രീകളെ പാകിസ്ഥാൻ സൈന്യം ലൈംഗികമായി അടിമകളാക്കുകയും വിൽക്കുകയും ചെയ്യുന്നുവെന്നാണ് ഗുലാല പറഞ്ഞിരുന്നത്. ഇതിനുശേഷം തന്റെ ജീവൻ ഭയന്ന ഗുലാല അമേരിക്കയിലേക്ക് പാലായനം ചെയ്തു. രാജ്യം മുഴുവൻ പാകിസ്ഥാൻ സൈന്യം തനിക്കു വേണ്ടി അന്വേഷണം നടത്തുമ്പോഴാണ് ഗുലാല അമേരിക്കയിലേക്ക് പോയത്. തന്നെ അമേരിക്കയിലേക്ക് നാടുകടത്താൻ സഹായിച്ചവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കരുതി കൂടുതൽ വിവരങ്ങളൊന്നും അന്ന് ഗുലാല പുറത്തുവിട്ടിരുന്നില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് യു എസിൽ രാഷ്ട്രീയാഭയം തേടിയ മനുഷ്യാവകാശ പ്രവർത്തക ഗുലാല ഇസ്മായിൽ പാക് അതിക്രമങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടവുമായാണ് രംഗത്ത് വന്നത്. വെള്ളിയാഴ്ച യു എൻ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസംഗം നടക്കുമ്പോൾ യു എൻ ആസ്ഥാനത്തിന് പുറത്ത് പ്രക്ഷോഭവുമായി എത്തിയ ന്യൂനപക്ഷങ്ങളായ പഷ്തൂൺ, ബലൂചിസ്, സിദ്ദീസ് തുടങ്ങിയവരോടൊപ്പം ഗുലാലയും ചേർന്നു. ഭീകരത തുടച്ചു നീക്കാൻ എന്ന പേരിൽ നിരവധി നിരപരാധികളായ പഷ്തൂണുകളെയാണ് പാക് പട്ടാളം കൊന്നുകളഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളെയാണ് തടങ്കിലിട്ട് പീഡിപ്പിച്ചത് എന്നും ഇമ്രാൻഖാനെതിരെ ന്യൂയോർക്കിൽ നടത്തിയ പ്രതിഷേധത്തിൽ ഗുലാല ഇസ്മായിൽ പറഞ്ഞു. പാകിസ്ഥാൻ പട്ടാളവും ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. അനധികൃതമായി തടങ്കലിൽ ഇട്ടിരിക്കുന്നവരെ മോചിപ്പിക്കണം. ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിലെ പട്ടാളത്തിന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കണം. തന്റെ മാതാപിതാക്കളെക്കുറിച്ചും യു എസിലേക്ക് കടക്കാൻ തന്നെ സഹായിച്ചവരെക്കുറിച്ചും ഇപ്പോഴും ആശങ്കയുണ്ടെന്നും ഗുലാല പറഞ്ഞു. പാകിസ്ഥാൻ അവരുടെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു. തനിക്കെതിരെ നിൽക്കാൻ കുടുംബത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി. തന്റെ മാതാപിതാക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തുകയും കേസുകൾ കെട്ടിച്ചമക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും തന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. യു എസ് തന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് പാകിസ്ഥാന്റെ വിചാരം. എന്നാൽ എന്ത് വില കൊടുത്തും ഇവിടെ പിടിച്ചു നിൽക്കുമെന്നും കഴിഞ്ഞ ദിവസം ഒരു അഫ്ഗാൻ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ ഗുലാല പറഞ്ഞു. രാഷ്ട്രീയാഭയം തേടി യു എസ് സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുള്ള ഗുലാല ബ്രൂക്ലിനിൽ സഹോദരങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ താമസം. പാക് ചാരസംഘടനയായ ISI അറസ്റ്റ് ഭയന്ന് മെയിൽ ഒളിവിൽ പോയ ഗുലാല കഴിഞ്ഞ മാസമാണ് യു എസിലെത്തിയത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാക് പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ചതോടെയാണ് ഗുലാലക്കെതിരെ പാക് ഭരണകൂടം തിരിഞ്ഞു നിന്നത്. പഷ്തൂൺ സംരക്ഷണ മുന്നേറ്റം എന്ന ഗുലാലയുടെ പ്രതിഷേധ സ്വരത്തിന് വൻ പ്രചാരണമാണ് പാകിസ്ഥാനിൽ ലഭിച്ചത്. 10,000 അവരുടെ റാലിക്ക് തടിച്ചുകൂടിയതോടെ പാകിസ്ഥാൻ സർക്കാർ വിരണ്ടുപോയി. അനുനയത്തിന്റെ സ്വരം ഭീഷണിയുടേതായി. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗമാണ് പഷ്തൂൺ. ഇരു രാജ്യങ്ങളുമായി ഒട്ടേറെ പഷ്തൂൺ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പീഡനങ്ങളെ ഭയന്ന് പാകിസ്ഥാനിലെ പഷ്തൂൺ കുടുംബങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഗുലാലയുടെ സ്വരം ഉയർന്നു മുഴങ്ങിയതോടെ അടിച്ചമർത്താനോ തുടച്ചു നീക്കാനോ പാക് ഭരണകൂടവും പട്ടാളവും തീരുമാനമെടുത്തു. വിദേശത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കുറ്റത്തിൽ ഗുലാലയെ അറസ്റ്റ് ചെയ്തു. 2018 ഒക്ടോബറിൽ ലണ്ടനിൽ നിന്നും മടങ്ങും വഴി ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ആദ്യത്തെ അറസ്റ്റ് നടന്നത്. ഓഗസ്റ്റിൽ നടന്ന മഹാസമ്മേളനത്തിന്റെ പേരിലായിരുന്നു രണ്ടാമത്തെ അറസ്റ്റ്. വിമാനത്താവളം വഴി രാജ്യം വിടുന്നത് തടയാൻ ഗുലാലയുടെ പേരെ എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ISI ആവശ്യപ്പെടുന്നതായി കഴിഞ്ഞ നവംബറിൽ ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരുന്നു. ECL നിന്ന് ഗുലാലയുടെ പേര് ഒഴിവാക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നതടക്കം ഉചിതമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് അനുമതിയും നൽകി. ഇതോടെ ഒളിവിൽ പോയ അവർ രഹസ്യമായി യു എസിലേക്ക് കടക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.